ഹൈ ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് കാണുമ്പോൾ പൊറോട്ട പോലെ ഇരിക്കുന്നെങ്കിലും കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ ലൈറ്റിൻ്റെ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഉപ്പൊന്ന് മാവിലേക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരുവിധം ചൂടുള്ള വെള്ളം, അതായത് ചെറു ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് വീതം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് നമ്മൾ ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ, കുറച്ചൊരു ലൂസിൽ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. തിളച്ച വെള്ളം നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഒഴിക്കരുത് കേട്ടോ. ഇത് ഒരു ചെറു ചൂടുവെള്ളം, നമുക്ക് കൈകൊണ്ട് താങ്ങാൻ പറ്റിയ അത്രയും ആ ഒരു അളവിലുള്ള ചൂടുവെള്ളം. ഇത്രയും വെള്ളം മതിയാകും. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലിന് പകരം ബട്ടറോ നെയ്യോ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഓയിലി കൂടെ ചേർത്തിട്ട് ഇതാ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ മാവ് നമ്മളിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ തന്നെ പരത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മാവിനെ നമുക്ക് പരത്തിയെടുക്കണം. കണ്ടോ, നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കയ്യിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പലകയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 350 ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെടുത്ത മൈദ. അപ്പോൾ ഇതാ ഞാൻ 1 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പരത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ അതിൽ നമ്മൾ ഈ നമ്മൾ പരത്തിയതിന് ശേഷം ഇതിൽ ചേർക്കാനുള്ളതാണിത്, നമ്മുടെ മുട്ട. ഈ 1 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് നമുക്ക് 1 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്
ഇതിലേക്കിതാ അര ടീസ്പൂണോളം വരുന്ന മുളക് ചതച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതാ നോക്കാം, നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതൊരല്പം പൊടിമാവിട്ടിട്ട് നമ്മൾ പരത്തി കൊടുക്കുകയാണ്. ഒരു അല്പം മൈദ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൈദ ഇട്ടിട്ട് ഒരുപാട് നൈസാക്കിയൊന്നും പരത്തണ്ട. സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് പരത്തുന്ന പോലെ ഒരുപാട് നൈസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ മല്ലിയില ഇല്ലെങ്കിൽ പകരം കറിവേപ്പില ഉപയോഗിക്കാം കേട്ടോ. മല്ലിയില ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില എടുത്തത്. അപ്പോൾ നോക്കാം, നമ്മൾ മുഴുവനും ഇത് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോഴും ഒരല്പം മാവൊന്ന് വിതറിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതാ അപ്പം നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് ഇത് പരത്തുന്നതനുസരിച്ചിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതേപോലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വെറൈറ്റി പൊറോട്ടയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോമേ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.